ബോണോ പാട്ടിന്റെ ശവമഞ്ചമേറി അതാ കൊണ്ടുപോയില്ലേ മുസോളിനി മരിച്ചില്ലേ ദമോസനീസ് മരിച്ചില്ലേ സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ ആരാ ഇവിടെ മരിക്കാത്തത് ഏകഛത്രാധിപതിയായി ജീവിച്ച് ലോകത്തെ വട്ടിപ്പിടിച്ച നെപ്പോളിയൻ ബോണപ്പാട്ട് അതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ബോംബ് വീണാൽ പോലും ചെറുക്കിങ് ചെയ്യാത്ത മനസ്സുറപ്പുണ്ടായിരുന്ന കറുപ്പുണ്ടായിരുന്ന പിഞ്ചു പൈതങ്ങളെ കൊന്ന് തള്ളുമ്പോഴും ഒരു മനക്കുത്തുമില്ലാത്ത കില്ലറും ഈ മണ്ണിൽ ജീവിച്ചു അവരൊക്കെ ഈ മണ്ണിന്റെ ഭാഗമായി നാളെ നമ്മളും മണ്ണിന്റെ ഭാഗമാകും രാഷ്ട്രപതി പദത്തിലിരുന്നോ സയൻസുകാരനായി ശാസ്ത്രകാരനായി അഗ്നിച്ചിറകുകളിലേറി ലോക സയൻസിന്റെ പിതാവായി ലോകത്തെ ഏറ്റവും ജനകീയനായ രാഷ്ട്രപതിയായി ഇതൊക്കെ ആയാലും ആറടി മണ്ണിലെ പള്ളിക്കാട്ടിൽ വണ്ടുകൾ അളക്കുന്ന മുഖത്തിന്റെ ഉടമകളല്ലാതെ ഒരു രാജാവില്ല ഒരു രാജ്ഞിയില്ല ഒരൊറ്റ സിനിമാ നടിയുമില്ല ഒരൊറ്റ സിനിമാ നടനുമില്ല പിന്നെ എന്തേ ആരംഭിക്കുന്നത് ചങ്ങാതിമാരെ പിന്നെ എന്താ ഇവിടെ ആരംഭിക്കുന്നത് അഫാമിന അഖിലുൽ ഖുറാ അയ്യതിയും ബൗസുനാ അവർ ഉറങ്ങിക്കിടക്കുമ്പോഴും അവര് ദുഹാസമയത്ത് കളിക്കുമ്പോഴും നാം അവരെ പിടികൂടും എന്നിട്ടല്ല പറയാണ് എന്തൊരു ചോദ്യമാണ് ആകാശം പൊട്ടിക്കേറും ഭൂമി വെണ്ട് കീറിപ്പോകും ആകാശത്തിലെ നക്ഷത്രങ്ങൾ അതെ യൗമതകൂനു സമാഉ കൽമുഹിൽ വതകൂറുൽ ജിബാലു കൽഹിൻ വിശുദ്ധ ഖുർആൻ സൂറത്ത് മാരിജിൽ പറയാൻ യൗമതകൂനു സമാഉ കൽമുഹിൽ അതെ ഇന്നഹും യറൗനഹു ബഗീദാ വനറാഹു കരീബാ നിങ്ങൾ അതിനെ വിദൂരത്തായി കാണുന്നു നാം അതിനെ സമീപസ്ഥമായി കാണുകയാണ് ലക്ഷോപലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള വജിമിയ ശംസുവൽ ഖമർ സൂര്യനും ചന്ദ്രനും ഒന്നു ചേരുകയാണ് നക്ഷത്രങ്ങൾ നട്ടറ്റ് വീഴുകയാണ് പർവ്വതങ്ങൾ കടഞ്ഞ ആട്ടിൻ രോമങ്ങളെ പോലെയാവുകയാണ് ഒരു പിൻഡ്രോപ് സൈലൻസിൽ നഫ്സി 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 നഫ്സിയാ ഓടുകയാണ് ഒരു പ്രവാചകനും അവിടെ ആർക്കും ശുപാർശ ചെയ്യാനാവാതെ നോക്കി നിന്ന് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് എന്റെ ഉമ്മത്തിനെ ഒന്ന് വിചാരണക്കെടുക്കണേ ഈ മാനവകുലത്തെ ഒന്ന് വിചാരണക്കെടുക്കണേ എന്ന് കെഞ്ചിക്കേണ് മുഹമ്മദേ താങ്കളുടെ ശിരസൊന്ന് ഉയർത്തിക്കോ എന്താ ചോദിച്ചോ ഉത്തരം നൽകപ്പെടുമെന്ന് പറഞ്ഞ് മനുഷ്യരെ വിചാരണ ചെയ്യുന്ന ഒരു കോടതിയുണ്ട് ആദിമ മനുഷ്യനായ ആദം അലൈഹിസ്സലാം അങ്ങനെ പ്രവാചക ശൃംഖലയിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരെ കൊണ്ടുവരികയാണ് അവരുടെ അനുയായികളെ കൊണ്ടുവരുന്നു നേതാക്കന്മാരൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെടുമ്പോ അന്ന് അധ്യായം സൂറത്തു ഖിയാമ 72 മുതലുള്ള വചനമാണ് അന്ന് ചില മുഖങ്ങൾ കരിയാളിച്ചു പോകും മൊയ്തീൻ ശൈഖിനെ വിളിച്ചവർ മമ്പളം തങ്ങളെ വിളിച്ചവർ ഇബ്രാഹിം നബിയെ ആരാധിച്ചവർ ഈസാ നബിയെ വിളിച്ചവർ മറിയം ബീവിയെ ആരാധിച്ചവർ അന്നവരുടെ മുഖം കറുത്തുപോകും അവിടെ രക്ഷപ്പെടണോ നന്നായിക്കോ അവിടെ രക്ഷപ്പെടണോ ഈമാൻ ഉൾക്കൊണ്ടോ വല്ലദീനാമനോ വയം എൽബി വലം എൽബിസോ ഈമാനിൽ നുൽമ കലർത്താതെ സൂക്ഷിച്ചോ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല സഹോദര കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പല ഭാഗങ്ങളിൽ നിന്നും പല വിഷയങ്ങളും ഈ ഉള്ളവൻ അവതരിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സുകളിൽ അത് തങ്ങി നിൽക്കുന്നുണ്ട് പുതിയ ആളുകളുടെ മനസ്സിൽ അത് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ആരെ ചതിക്കാനും നമ്മൾ പഠിച്ചിട്ടില്ല ആരെ വഞ്ചിക്കാനും നമ്മൾ പഠിപ്പിക്കപ്പെട്ടവരല്ല ആര് ചതിച്ചാലും മുസൽമാനെ നീ ഒരാളെ ചതിക്കരുതേ പണ്ഡിതാ ജനങ്ങളെ നീ വഴിവിയപ്പിക്കല്ലേ നാളെ മാസറയിൽ നിന്റെ നെഞ്ചത്ത് കയറി ഇവൻ ഭരതനാട്യം കളിക്കുമെന്ന് അല്ല പറയുകയാണ് പടച്ചോനെ
ഇങ്ങ് കൊണ്ട റബ്ബേ എന്നെ വഴി വിയപ്പിച്ച പുരോഹിതനെ ഇങ്ങ് കൊണ്ട റബ്ബേ അവന്റെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് ചവിട്ടട്ടെ നാഥ എന്റെ കാലുകൾക്കടിയിൽ ഞാൻ ഇവനെ ഇട്ടൊന്ന് ചവിട്ടി മതിക്കട്ടെ നാഥ എന്ന് മനുഷ്യർ പറയും അത്രേ ബാപ്പാനെ പറ്റി മോള് പറയും ഉമ്മാനെ പറ്റി മോൻ പറയും പഠിച്ചവനെ എന്റെ ഉമ്മ എനിക്ക് മാതൃക കാണിച്ചില്ല എന്റെ ഉപ്പ എന്നെ നിസ്കരിക്കാൻ പഠിപ്പിച്ചില്ല യാ ബുനയ്യ ഇന്നഹാ യുന്തകു മിസ്കാല ഹബ്ബത്തിൻ എന്റെ പൊന്നു മോനെ അണുമണി തൂക്കമുള്ള ഒരു കാര്യം മോനെ അല്ലാഹുവിൽ നീ പങ്കു ചേർക്കരുത് ഒന്നാമത്തെ കാര്യം അതാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യണേ മോനെ ഒരു അണുമണി തൂക്കമുള്ള കാര്യം വഞ്ചിച്ചെടുക്കല്ല മോനെ അനധികൃതമായി സമ്പാദിക്കല്ല മോനെ നമസ്കാരം നിലനിർത്തണേ മോനെ നന്മ കൽപ്പിക്കണേ മോനെ ജിന്മ വിരോധിക്കണേ മോനെ ഖുർആനിലെ 31-ാം അധ്യായമാണ് സൂറത്തുൽ ലുഖ്മാനാണ് എന്റെ യുവാക്കളെ പങ്കജുദാസിന്റെ ഗസലിന് ഈ വിമോചന ചിന്തയില്ല ഒരു സംഗീതത്തിനും ഇതിനെ കവച്ചു വെക്കാൻ കഴിയില്ല അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ ചോദ്യം ആവർത്തിച്ച് ആവർത്തിച്ചുള്ള ചോദ്യം എന്താണ് ആ ചോദ്യം അല്ലയോ ജിന്നുവർഗമേ അല്ലയോ മനുഷ്യവർഗമേ ഫബിയയ്യാലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ അള്ളാഹുവിന്റെ കലാമിനോളം മാസ്മരികമായ ഒരു കലാം അത് പഠിക്കുന്നതിനോടൊപ്പം ഹൃദയത്തിന്റെ ഒരു ശുദ്ധി അത് പഠിക്കുമ്പോൾ കിട്ടുന്ന ധൈര്യം അത് പഠിക്കുമ്പോൾ കിട്ടുന്ന സത്യസന്ധത ആ സത്യസന്ധതയിലേക്ക് ലോകം തിരിച്ചു പോണോ അല്ലാഹുവിനെ അറിയൽ നിർബന്ധമാണ് ഫഅലം മന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര വചനങ്ങളാണ് അല്ലാഹു അല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹയികും എത്ര വാചകങ്ങൾ ഖുർആൻ ഇങ്ങനെ ഓതി തുടങ്ങിയാൽ അതിങ്ങനെ ഓരോന്നോരോന്നായി മനുഷ്യന്റെ മനസ്സുകളിലേക്ക് ഓളം തട്ടി കിടന്നു വരും ഉറപ്പാണ് രാത്രി എല്ലാരും കിടന്നു ഭാര്യ കിടക്കുകയാണ് മക്കള് കിടക്കുകയാണ് പാപ്പ ചരിഞ്ഞു കിടക്കുന്നുണ്ട് ഉമ്മയും കിടക്കുന്നുണ്ട് എഴുന്നേൽക്കുകയാണ് റബ്ബിലേക്ക് എഴുന്നേൽക്കുകയാണ് തതജാഫാ ജുനൂബുഹും അനിൽ മദാജിയദുഹൂന റബ്ബഹും ഖൗഫാ 32-ാം അധ്യായം സൂറത്തു സജദയിലെ 16-ാമത്തെ വചനമാണ് കിടപ്പറ വിട്ടിട്ട് പാർശ്വം വിട്ടിട്ട് ശീതീകരിച്ച AC റൂമിലെ കമ്പിളിപ്പൊളപ്പൊന്ന് മാറ്റിവെച്ച് സടകുടഞ്ഞെഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോയി പ്രാഥമിക കർമ്മങ്ങൾ ചെയ്ത് ദന്തശുദ്ധി വരുത്തി മുസല്ല എടുത്തിട്ട് തപിക്കുന്ന ഹൃദയവുമായി ഇടറുന്ന തൊണ്ടയുമായി നനയുന്ന കണ്ണുകളുമായി ബേജാറുള്ള ശരീരവുമായി പടച്ചോന്റെ മുമ്പിൽ നിന്നിട്ട് അല്ലാഹുവേ നീ എന്നെ നരകത്തിലിടരുതേ അല്ലാഹുവേ നരകം എനിക്ക് തരരുതേ ഇന്നഹാ സാഅത്ത് മുസ്തഖറും മുഖാമാ ഇബാദുർ റഹ്മാന്റെ ലക്ഷണമാണ് യഖൂലൂന റബ്ബന സിരിഫ് അന്ന അദാബ ജഹന്നം ഇന്നദാബഹ കാന ഖറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറും മുഖാമാ അല്ലാഹുവേ നരകം ഭയാനകരമാണ് ആ നരകത്തിൽ നീ എന്നെ ഇട്ടിരിക്കല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കേണ്ടവർ ആരുടെ മുമ്പിൽ നിന്നിട്ട് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നിന്നിട്ട് അല്ലാന്റെ മുമ്പിൽ 5 മിനിറ്റ് മമ്മൂട്ടിയുടെ സിനിമ 2.5 മണിക്കൂർ അല്ലാഹുവിന്റെ